മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് അമൃത സുരേഷ്. ഒരു കാലത്ത് മലയാളം മിനിസ്ക്രീൻ രംഗത്ത് സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോ ആയിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിലൂടെയാണ് അമൃത മലയാളികൾക്ക് സുപരിചിതയായി മാറിയത്. സഹോദരി അഭിരാമി ഗായിക മാത്രമല്ല മികച്ച ഒരു അഭിനേത്രി കൂടിയാണ്. സിനിമകളിലും വേഷമിട്ടിട്ടുള്ള അഭിരാമിക്ക് ആരാധകർ ഏറെയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് ഇരുവരും. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും വ്ളോഗ് വീഡിയോസിലൂടെയും തങ്ങളുടെ വിശേഷങ്ങൾ ഇരുവരും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. നടൻ ബാലയുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം ഗായിക അമൃത സുരേഷ് സ്വന്തമായ ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയിരുന്നു. സഹോദരി അഭിരാമിയും ഇതിലെ ഗായികയായി എത്തിയതോടെ താര സഹോദരിമാർ ഒരുമിച്ചാണ്. ഇതിനിടയിൽ അമൃത രണ്ടാമതൊരു ബന്ധത്തിലേക്ക് കൂടി പ്രവേശത്തോടെ വാർത്തകൾ അതായി. നിലവിൽ സംഗീത സംവിധായകനായ ഗോപി സുന്ദറിനൊപ്പം പുതിയൊരു ജീവിതം ആസ്വദിക്കുകയാണ് അമൃത. ഒപ്പം സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. യൂട്യൂബ് ചാനലും സജീവമായ അമൃത തങ്ങളുടെ അമൃതംഗമയ ബാൻഡിലെ അംഗങ്ങളെയും അതിന്റെ പരിശീലനത്തെക്കുറിച്ചുമാണ് പുതിയ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. AG വ്ളോഗ്സ് എന്ന പേരിലാണ് അമൃത ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ജോലിയാണ് തനിക്കെന്ന് പറഞ്ഞാണ് അമൃത വീഡിയോ തുടങ്ങുന്നത്. അമൃതംഗമയുടെ പുതിയ 4 പാട്ടുകൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കായി കപ്പലണ്ടി വാങ്ങി ഫ്ളാറ്റിലേക്ക് പോവുകയും അമൃത തന്നെ കാപ്പി ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതൊക്കെ എന്റെ പാർട്ട് ടൈം ജോലിയാണെന്നാണ് താരം പറഞ്ഞത്. ഇത്രയും സുന്ദരിയായ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ തങ്ങൾക്ക് കിട്ടിയെന്ന് അഭിരാമിയും പറയുന്നു. അമൃതംഗമയുടെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മ്യൂസിക് മോജയിലൂടെയാണ് അമൃതംഗമയ തുടങ്ങുന്നത്. അതിന്റെ അടുത്ത സെഗ്മെന്റ് ഞങ്ങൾ ചെയ്യുകയാണ്. മ്യൂസിക് മോജോയിങ് വേണ്ടി തന്നെയാണ് ഈ റിഹേഴ്സൽ എന്നും അഭിരാമി സൂചിപ്പിച്ചു. തങ്ങളുടെ ടീമിൽ ഇത്രയും കൂടുതൽ ആളുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ അഭിരാമി സുഹൃത്തുക്കളെ ഓരോരുത്തരായി പരിചയപ്പെടുത്തി. സാധാരണ 3 പേരോ 4 പേരോ ഇരുന്നാണ് റിഹേഴ്സലും കമ്പോസിങ്ങും നടത്തുന്നത്. ഇത്തവണ 6 പേരുണ്ട്. പൊതുവെ ആള് കൂടിയാൽ തല്ലി പിരിയുന്നതാണ് പതിവെന്നും തമാശ രൂപേണ അമൃത പറയുമ്പോൾ ഞങ്ങൾ 2 സന്ധ്യ കഴിഞ്ഞിട്ടിരിക്കുകയാണെന്ന് അഭിരാമിയും സൂചിപ്പിച്ചു. മാത്രമല്ല രസകരമായ ചില സംസാരങ്ങളും താരങ്ങൾക്കിടയിൽ നിന്ന് വന്നിരുന്നു. ഇതിനിടയിലാണ് തന്റെ കല്യാണ കാര്യം അമൃത എടുത്തിരുന്നത്. എല്ലാ മാസവും കൂടുമ്പോൾ എന്റെ കല്യാണ വാർത്ത അനൗൺസ് ചെയ്യാറുണ്ട്. ഞാനും സിദ്ധുവും കൂടി ദുർബല നിമിഷത്തിൽ ഒരു പാട്ട് പാടിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കെട്ടാൻ പോവുകയാണെന്ന വാർത്ത വന്നുവെന്നും അമൃത പറയുന്നു. ഇതിന് പിന്നാലെയാണ് അനൂപ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ കൂടെയും എന്റെ കല്യാണം ഉറപ്പിച്ചതായി കഥ വന്നുവെന്നും അമൃത പറഞ്ഞത്. എടാ, എന്റെ കല്യാണം നിന്റെ കൂടെ ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് അമൃത അനൂപിനോട് ചോദിക്കുന്നത്. അതേസമയം തനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ട്രോഫി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അഭിരാമിയുടെ വിഷമം. എന്തായാലും സുഹൃത്തുക്കളെല്ലാം ചേർന്നൊരുക്കുന്ന പുതിയ പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ആരാധകർ പറയാനുള്ളത്. തല്ലി പിരിയാതെ എന്നും ഇതുപോലെ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസകളും വീഡിയോയുടെ താഴെ വരുന്നുണ്ട്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.